അങ്ങനെ അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി ചാനൽ പുറത്തുവിട്ടിരിക്കുകയാണ്. അതെ, ചാനലിലൂടെ വന്ന പ്രൊമോ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വർണ്ണശബളമായ ഗ്രാൻഡ് ലോഞ്ച് 26 March രാത്രി 7 മുതൽ നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിലും 24/7 ഫുൾ ടൈം ഓണായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും. അതെ, ചാനൽ തന്നെ ഒഫീഷ്യലി അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. 26 March ഷോ തുടങ്ങുന്നുവെന്ന്. എന്തൊക്കെയാണ് പുതുപുത്തൻ അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്, എല്ലാം നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഐ ആം അൻസിഫ് ആൻഡ് ദിസ് ഈസ് യുവർ അൻസിഫ് മുള്ളറ്റ് മീഡിയ. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിംഗ്സ് ആസ് കമന്റ്സ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. അതെ, അങ്ങനെ ഞാനിന്ന് രാവിലെ കോളേജിൽ പോകാനായിട്ട് എഴുന്നേക്കാണ്. ഫോണൊക്കെ രാവിലെ ഒന്ന് നെറ്റൊക്കെ ഓണാക്കി നോക്കിയപ്പോൾ ഡേറ്റ് വന്നു. ഒരറ്റത്തു നിങ്ങി വരണേ, ഏ ഡേറ്റ് വന്നാ, ഇതിപ്പം ഏത് പ്രമോ, പുതിയ പ്രമോ, അയ്യോ നേരമില്ല, രാവിലെ കോളേജിൽ പോകണം, ഇനി ആകെ 40 എന്തോണം ഉള്ളത്, വേഗം എഴുന്നേറ്റ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ എഴുന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കോളേജ് ഇവിടെ അടുത്താണ്, പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. അയ്യോ ഇനി ഞാൻ എന്തോന്നും ചെയ്യും, ഒരു വകുപ്പുമില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ പഴയ പ്രമോ രക്ഷപ്പെട്ട്. അപ്ഡേഷൻ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, സമയമില്ലടേ, എനിക്ക് 9 ഇറങ്ങണം, മണി ഇപ്പോൾ 8:40, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം, കഴിക്കണം, എന്നിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോക്കിയപ്പോണ്ട് എൻ്റെ പൊന്നെ, നമ്മുടെ ലാലയുണ്ട് ഓ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഏറ്റവും ശക്തമായ വേർഡ് ഒറിജിനൽ എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം എല്ലാം പറഞ്ഞിട്ട് ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ് തീപാറും എന്നിങ്ങനെ പറഞ്ഞിട്ട് അസതോമാ സദ്ഗമയ ലോഞ്ച് എപ്പിസോഡ് 26 ഞായറാഴ്ച രാത്രി 7 നിങ്ങളുടെ സ്വന്തം 7 മുതൽ നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ, പിന്നെ എപ്പോഴും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 24/7 ഫുൾ ടൈം ഓണായി എന്നിങ്ങനെ പറഞ്ഞു. അതെ, അങ്ങനെ ഇപ്പോൾ ചാനൽ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. TV വന്നോ എന്നുള്ള കാര്യം അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും പൊളിച്ചടുക്കി സംഗതി കളറായതുപോലെ ഇത്തവണ തീ പാറട്ടെ, നമുക്ക് നോക്കാം. കണ്ടസ്റ്റൻസിൻ്റെ ഒന്നും കാര്യങ്ങൾ അറിയില്ല, അവരൊക്കെ ഇനിയിപ്പോൾ കൺഫർമേഷൻ ലിസ്റ്റ് വന്നു തുടങ്ങും, കൺഫേംഡ് ലിസ്റ്റ് വന്നു തുടങ്ങും. നമ്മുടെ ഗെയിം ആരംഭിക്കാൻ സമയമായി, വീടിനകത്തെ വിശേഷങ്ങൾ പറയാൻ സമയമായി, ഫോട്ടോസൊക്കെ ഇനി വീടിൻ്റെ ഫോട്ടോസൊക്കെ കിട്ടാനായിട്ടുള്ള സമയമായി, പുതിയ വീട് കാണാനുള്ള സമയമായി, ഇനി നമ്മുടെ കണ്ടന്റ് വീഡിയോസിൻ്റെ സമയമായി. നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാം കണക്ട് ചെയ്തിട്ട് വീഡിയോസായിട്ട് ഞാൻ പറയാം. ഇത് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, കാരണം ഞാൻ രാവിലെ പോകാൻ നിന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അല്ല, ഈ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ എവിടെ പോയി, കുറേ പേര് പറഞ്ഞു അയ്യ നിങ്ങൾ പറയുന്നത് കള്ളം, വരില്ല ബിഗ് ബോസ് വരില്ല ആ സമയത്ത്. ബിഗ് ബോസ് 2 വരൂ, ബിഗ് ബോസ് അപ്പോഴേ വരൂ, ഇപ്പോഴേ വരൂ, 26 വരൂല. ഇനി കറക്റ്റ് 10 ഇന്ന് 16 ആ 16 നോക്കട്ടെ കലണ്ടർ, ആ 16 ഷോ തുടങ്ങുന്നത്. അപ്പം ഇനി 10 മാത്രം നോക്കാം, ഇനി ആരൊക്കെ ഈ സീസണിൽ തീ പാറിക്കും, അടുത്ത ഫാൻ ബേസ് ആരായിരിക്കും കേരളക്കാരെ കൊണ്ടുപോകുന്നതെന്ന്. ഓക്കെ, അപ്പം ഞാൻ ഇനി കോളേജിൽ പോയിട്ട് ഇനി വൈകുന്നേരം വരുള്ളൂ, എന്നിട്ട് പുതിയ പ്രമോ വല്ലതും വരുന്നെങ്കിൽ അതിൻ്റെ റിവ്യൂവും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും. എന്തായാലും പുതിയ പ്രമോ വരും എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം ഇനി 2-3 പ്രമോ എങ്കിലും പടപടാ വരും. ഒരു 10-15 പ്രമോ എങ്കിലും വെച്ച് വന്നുകൊണ്ടിരിക്കും തോന്നുന്നു. ഇനി കൗണ്ട് ഡൗൺ ചാനലിൽ ഇനി 9, 8, 7, 6 ഇങ്ങനെ എന്തായാലും ചാനലിൽ വരും. ലാലാട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാം വരും, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ വീഡിയോസിൻ്റെ പൂരമാണ്, കാരണം സമയമായി കഴിഞ്ഞു, എല്ലാത്തിനുള്ള സമയമായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ വന്നത്. ഇനി ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പറയാൻ മറന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് രാവിലെ ഡേറ്റ് കണ്ടപ്പോൾ, കാരണം എല്ലാ ദിവസവും ഞാൻ പോയി ആ TV ഇട്ടിട്ട് എൻ്റെ ഉമ്മയെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടാണ് ഉമ്മാ ഡേറ്റ് ഉണ്ടെങ്കിൽ പറയണേ, പുതിയ പ്രമോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അവരവിടെ പിടിച്ചിരുത്തിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എനിക്ക് ഇന്നാണ് സമാധാനമായത്, ഇനി എനിക്ക് കാണണ്ടല്ലോ, ഇനി കാണിട്ട് കണ്ടില്ലാലും കുഴപ്പമില്ല, ഡേറ്റ് വന്നല്ലോ, ഒരു സമാധാനം ആയല്ലോ. അയ്യോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഷോ തുടങ്ങുമ്പോൾ കാണാം. പക്ഷേ എനിക്ക് സീസൺ 4 പോലെ വമ്പൻ വിജയം 5 സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയുക, എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ അത് പറയുക, സീസണിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണ് അതൊക്കെ പറയുക, നിങ്ങളുടെ കാത്തിരിപ്പുകളും എല്ലാം തന്നെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.